ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രൈ ഓഫ് ഫാബ്. ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പോമിഗ്രാനൈറ്റ് പിക്കിൾ, അനാർ എന്നും മാതളം എന്നും ഉറുമാമ്പഴം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു പോമിഗ്രാനൈറ്റ് വെച്ചിട്ടുള്ള അച്ചാർ. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് ചൂടായി വരുമ്പോൾ 10 or 12 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് നമ്മുടെ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചുവയ്ക്ക് മാറി വരണം. അതുവരെ നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 2 teaspoon ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഏകദേശം 1/2 teaspoon മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പിഞ്ച് കായം ഇട്ട് കൊടുക്കാം. മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അല്പാൽപ്പമായിട്ട് വെള്ളമൊഴിച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി മിക്സ് ചെയ്ത് എടുക്കണം. ഇതാണ് നമ്മുടെ ഈ അച്ചാറിലേക്ക് ഉള്ള മസാല എന്ന് പറയുന്നത്. അപ്പം നല്ല ഫൈൻ പേസ്റ്റാക്കി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെളുത്തുള്ളി നല്ല മൂത്ത് വരുന്ന സമയത്ത് ഈ ഒരു മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. മസാലയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി നല്ല എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവത്തിലാവും. അതുവരെ നന്നായിട്ട് വഴറ്റി എടുക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് അനാറ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അനാറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സീഡ്സാണ് ഇട്ട് കൊടുത്തത്. ഇനി അനാറ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്ക് അനാറിൻ്റെ സീസൺ വരുമ്പോൾ നല്ല വിലക്കുറവിൽ കിട്ടുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ആ സമയത്ത് നമ്മളിതുപോലെ വാങ്ങിയിട്ട് അച്ചാറിടുകയെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത് വിനേഗറാണ്. ഏകദേശം ഒരു 4 tablespoon വിനേഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ല തിളച്ച് വരുന്ന സമയത്ത് 1/2 teaspoon ഉലുവാപ്പൊടി, 2 pinch കായം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1/2 teaspoon ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.